ഇനി അവരോട് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര ശത്രുക്കളുള്ള നാട് ഏതാണ്? നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ആലോചിച്ച് പറയാൻ പറ്റിയാണ്. ഇന്ത്യയിൽ ഇവരുടെ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി ഓൾവാൾക്കർ പറഞ്ഞതുപോലെ, വിചാരധാരയുടെ 19, 20, 21 അധ്യായത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ, ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ്? പേര് പറയണം. കേരളമാണ്. ഈ കേരളത്തിൽ 3 സാർവദേശീയ മതങ്ങളെപ്പറ്റി നമുക്കറിയാം, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി. ഈ 3 വിഭാഗങ്ങൾ അതിൻ്റെ ജനസംഖ്യാ അനുപാതത്തിൽ കേരളത്തിൽ വിന്യസിപ്പിച്ചതുപോലെ ഈ ഇന്ത്യയിൽ ഒരു രാജ്യത്വമില്ല. അത്രയും കൂടി ഞാൻ അവസാനിപ്പിക്കുന്നില്ല. ഈ ഭൂമുഖത്ത് വേറെ എവിടെയുമില്ല. ഇത് ഒരു ചെറിയൊരു പ്രശ്നമല്ല. ലോകത്തെവിടെയും ഇല്ലാത്ത രീതിയിൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജനസംഖ്യാ അനുപാതം ഏതാണ്ടൊരു 48% വരുന്ന ന്യൂനപക്ഷ വിഭാഗവും പിന്നീടുള്ളതിലൊരു നല്ലൊരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാരും ഒളിച്ചിരുന്ന, അതിലുമുണ്ട് അതിന് പുറത്തുമുണ്ട്, വലിയ ഒരു ജനാവലി RSS ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യശാസ്ത്ര രേഖയിൽ ആഭ്യന്തര ശത്രു എന്ന് വിശകലനം ചെയ്ത് അവതരിപ്പിച്ച അവരുടെ ഉന്മൂലനം ചെയ്യണമെന്നാണ്. ജർമ്മനിയുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വംശം, അതിൻ്റെ മഹിമ ഇവിടെ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കണമെങ്കിൽ മറ്റ് വിഭാഗങ്ങൾ, അതിനെപ്പറ്റിയാണ് പറഞ്ഞത്, ആഭ്യന്തര ശത്രുക്കൾ ഇവിടെ ഉണ്ടാവരുത്. ആഭ്യന്തര ശത്രുക്കൾ ഉണ്ടാവരുത് എന്ന് തീരുമാനിച്ച് ജർമ്മൻ മോഡലിൽ ഫാസിസത്തിലേക്ക് പോയ ഇന്ത്യൻ സമൂഹത്തിൻ്റെ അകത്ത് ഭാവിയിൽ വരാൻ പോകുന്ന അപകടം എന്താണ് എന്ന് ഞാനിപ്പോൾ പറഞ്ഞു കൊടുക്കുന്നില്ല. 60 ലക്ഷം ആളുകളെയാണ് അവിടെ ജർമ്മനിയിൽ കൊന്നു കൊടുക്കിയത്. അധികാരാവകാശങ്ങൾ മുഴുവൻ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യും. അതിൻ്റെ ആശയധാരയിലെ ഏറ്റവും പ്രമുഖമായ സ്രോതസ്സായി ഈ പറഞ്ഞ രീതിയിൽ ആഭ്യന്തര ശത്രുവിനെയും അതുപോലെ തന്നെ ഇവിടെ വംശശുദ്ധിക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് വേണ്ടിയും കാര്യങ്ങൾ നീക്കിയാൽ എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഊഹിക്കാം. വളരെ അപകടകരമാണ്. ഇങ്ങനെയുള്ള വളരെ സങ്കീർണമായ ഏക സിവിൽ കോഡിൻ്റെ കാര്യവും ഈ വഴിയിലേക്ക് തന്നെയാണ്. പൗരത്വ ഭേദഗതിയുടെ ഭാഗമായിട്ടുള്ള നിയമനിർമ്മാണവും ഈ ഭാഗത്തുനിന്നേക്ക് തന്നെയാണ്. രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാജ്യമാക്കി, വർഗീയ ഇന്ത്യയാക്കി മാറ്റാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ RSS BJPയും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പരിപൂർണമായ പിന്തുണയാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും എതിരായിട്ട് വരുന്ന കേന്ദ്ര ഏജൻസികളുടെ കടന്നാക്രമങ്ങളെ ഒപ്പം ചേർന്നുകൊണ്ട് അനുകൂലിക്കുന്ന സമീപനമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. എന്നാൽ കേരളത്തിൻ്റെ വെളിയിൽ എല്ലാ സ്ഥലത്തും ED ഉൾപ്പെടെയുള്ള സെൻട്രൽ ഏജൻസികൾക്കെതിരായി അവർ തന്നെ ശക്തിയായിട്ട് മുന്നോട്ടേക്ക് വരുന്നുണ്ട്. കേരളത്തിൽ ഞങ്ങളുടെ 1-ാമത്തെ ശത്രു CPIM ആണ് എന്ന് BJP. കേരളത്തിൽ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു CPM ആണെന്ന് കോൺഗ്രസ്, UDF. ഇതാണ് CPMനെതിരായി എല്ലാ അർത്ഥത്തിലും. നമുക്കറിയാലോ, ഇവിടെ തന്നെ RSSഉം BJPയും കോൺഗ്രസും എല്ലാം ചേർന്ന് പഞ്ചായത്ത് ഭരണം വരെ പങ്കുവെക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇന്ത്യ എന്ന് പറയുന്ന അഖിലേന്ത്യാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട വർഗീയ വിരുദ്ധ പ്രസ്ഥാനത്തിന് ആ ഒരു ഭാഗം കേരളത്തിൽ കൈകാര്യം ചെയ്യാൻ കേരളത്തിലെ കോൺഗ്രസ്സുകാർ തയ്യാറില്ലാത്ത കേരളത്തിലെ കോൺഗ്രസ് മതനിരപേക്ഷതയ്ക്ക് പകരം നമുക്കെല്ലാം അറിയുന്നത് പോലെ മൃദു ഹിന്ദുത്വ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അങ്ങനെയെല്ലാമുള്ളൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ഇതിനെല്ലാം അഭൂമീകരിച്ച് മുന്നോട്ടേക്ക് പോകാൻ കരുത്തു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഗവൺമെന്റ്.